രണ്ടു ദിവസം കാണാനില്ല. ഇന്നത് കയ്യോടെ പിടിച്ചിട്ടുള്ള കാര്യമുള്ളൂ. സാധാരണ ചൂളമ്പടി കേൾക്കുമ്പോ നോക്കാറുള്ളതാണ്. ഇനി അവൾ അവിടെ ഇല്ലയോ? കുറച്ചേരം എന്തായാലും വെയിറ്റ് ചെയ്യാ. എടാ മോനെ, നിന്നെന്ന് ഞാൻ കയ്യോടെ പിടികൂടും. എന്താ പരിപാടി? അല്ല, ഞാനേ പറവേഗം പുറത്ത് കാറ്റുണ്ടോ നോക്കിയാണ് ഞാൻ. ഉവ്വാ, കാറ്റ് വെടിക്ക് കൂതണേന്ന് എനിക്ക് മനസ്സിലാവുണ്ട്. അപ്പുറത്ത് കൽപ്പണിക്കാര് സൈഡ് കെട്ടാൻ വന്നിട്ടേ കൊറേ നേരായി. നിങ്ങളൊന്ന് അവിടെ പോയി നിന്നേ, അല്ലെങ്കിൽ അവര് തോന്നിയ പോലെ പണിത് വയ്ക്കും. അവിടെ പോയി നിന്നാലും ഈ പറഞ്ഞ കാറ്റൊക്കെ കിട്ടും. ചായക്കടയുടെ പണി എടുത്തിയാ? എന്റെ പൊന്നെ ഏട്ടാ, അവിടെ ആരെങ്കിലും പണിക്ക് പോവോ? അതെന്താ ചേട്ടാ, നമ്മള് കഷ്ടപ്പെടാ, മുതലാളി കാശ് പിടിക്കാം. ഇതാ ഇവിടുത്തെ ന്യായമാണത്. ചേട്ട തെളിച്ചോറാ, ചായക്ക് 10 രൂപയാണ് അയാള് മേടിക്കണത്, എനിക്ക് വരുന്നത് 5 രൂപ. അയ്യോ, ബാക്കി 5 രൂപ മോലാലിക്ക്. അയാൾക്ക് എന്നിട്ട് പണി? അയാൾക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചായ എന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ മതിയല്ല. അത് കറക്റ്റ്. അവസാനം ഞാൻ പറഞ്ഞ് ഒരു ചായക്ക് 8 രൂപ വെച്ച് തരാന്നുണ്ടെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞു. അപ്പൊ മുതലാളിക്ക് 2 രൂപ. അത് കറക്റ്റ്. 2 രൂപ തന്നെ കൂടുതലാണ്. ക്യാഷിലിരുന്ന് ചായന്നൊന്ന് വിളിച്ചു പറയാനല്ലേ. എന്നിട്ട് എന്തായി? എന്നിട്ട് എന്താവാൻ, എന്നെ പിരിച്ചു വിട്ട്. അതന്നെ. എന്നിട്ട് നീ എപ്പോഴും എന്നിട്ട് നോവൽ അങ്ങനെയാണത്. എന്റെ പണി പോയി കിട്ടി, അത്ര തന്നെ. അങ്ങനെ ചേട്ടന് സ്വന്തമായിട്ട് കട തുടങ്ങിക്കൂടെ? അപ്പൊ ചാട 10 രൂപ ചേട്ടനെ എടുക്കാലാ. എന്തോന്ന്, പാലും പഞ്ചാരയും ചായപ്പൊടിയും ഗ്യാസും ഒക്കെ നീ കൊണ്ടു തരുവോ? അല്ല, പറഞ്ഞെന്നുള്ളൂ. ഞങ്ങായി പറയാൻ പോയതായി പുരുവാല്. എന്റെ ചങ്ങായി, ഇതൊക്കെ കഴിഞ്ഞ 2 രൂപ എനിക്ക് എടുക്കാണ്ടാവില്ല. ഞാൻ ഇതൊക്കെ ആലോചിച്ചതാ. അത് കഷ്ടായി പോയല്ലേ. പറയാണ്ട, മര്യാദക്ക് ആ ചായ കടയിൽ വന്നായിരുന്നു. ഈ വെയിലുള്ള ഒരു ആവശ്യം ഉണ്ടായില്ല. പിന്നെ ഈ പണിയിലെങ്ങനെ വന്ന്? എന്റെ കുഞ്ഞോനെ ഭക്ഷണം കഴിക്കണ്ടേ, അതുകൊണ്ട് മാത്രം. പണി അറിയില്ലെങ്കിൽ ഞാൻ എടുത്തു പോവാണ്. അല്ല, ഈ പണി അറിയൂലേ. പിന്നെ 3-4 ശൈലി ഞാൻ തുടങ്ങിട്ട് ഇപ്പൊ ഞാൻ മേസ്തിരിയായി. ദേ, എനിക്കൊരു ഹെൽപ്പർ ഉണ്ട്. തമ്പി, ഒരു ഹായ് പറണ്ടാ. കുഞ്ഞോനെ, ഒരു ചട്ടി ഇട്ടാ. ഈ ഒരു ചട്ടി കാരണം ഒരു പണി നടക്കണ്ടേ. ആ, ഇപ്പൊ കൊണ്ടുവരാ. തമ്പി, നീ ഒരു ചട്ടി പരിക്കണ്ട. ചട്ടി റെഡി. എങ്ങനെയുണ്ട്? ഇനി ചട്ടിയിലെന്നുള്ള പരാതി പറയരുത് കേട്ടോ. പിടിച്ചേ എന്റെ കുഞ്ഞോനെ, പരിക്കൻ കൂട്ടാനാണ് ചട്ടി വെച്ചത്, അല്ലാണ്ട് മീങ്ങരി വെക്കാനല്ല. ഞാൻ കൊണ്ട് പോയേ, കഷ്ടപ്പെടുത്തേ കൊണ്ടു വന്നേക്കണം. അല്ല, വലുത് വേണമെങ്കിൽ ഞാൻ വേറെ എടുത്തുണ്ട് വരാന്ന്. എന്റെ കുഞ്ഞോനെ, ഞാൻ ഒന്നും പറഞ്ഞില്ല, ഉള്ള ചട്ടി വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വെറുതെ അല്ലടാ നിന്നെ മക്കണാഞ്ചെന്ന് വിളിക്കണേ.